നമസ്കാരം സ്വാഗതം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചെയ്യൂ ചില സോഷ്യൽ മീഡിയ കുറിപ്പുകൾ അവ വളരെ സത്യമെന്നും ഹൃദയസ്പർശിയെന്നും തോന്നാറുണ്ട് അങ്ങനെ അടുത്തിടെ ഒരു നടനെ കുറിച്ച് അയാളുടെ അഭിനയത്തെക്കുറിച്ച് ടിങ്കു ജോൺസൺ എന്ന പ്രേക്ഷകൻ എഴുതിയ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് സി യു എന്ന സിനിമയിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ച് ഫഹദിനെ ഫോൺ ചെയ്യുന്ന ഒരു രംഗമുണ്ട് അതിൽ റോഷന്റെ ശബ്ദത്തിൽ പോലും ഒരു വിറയലുണ്ട് അതോടൊപ്പം നിസ്സഹായതയുണ്ട് ഒപ്പം തന്നെ ഫഹദിനോട് ദേഷ്യപ്പെടുന്ന സീനിൽ അയാളുടെ ശബ്ദത്തിൽ തന്നെ അത്രയും ദേഷ്യവും നിരാശയും ഒക്കെ മിന്നിമറയുന്നുണ്ട് യൂട്യൂബിൽ നോക്കിയാൽ ഏതാണ്ട് ഒൻപത് മിനിറ്റോളം നീളമുള്ള അയാളുടെ ഒരു കഥ പറച്ചിലും കാണാൻ കഴിയും അതിലയാളുടെ അവതരണവും ശബ്ദമാറ്റവും ഒക്കെ നല്ല രസമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അയാളുടെ മൂന്ന് സിനിമകൾ ഒറ്റയിരിപ്പിന് കണ്ടുതീർത്തതും കപിളയിൽ അയാളുടെ ശബ്ദത്തോടാണ് ഇഷ്ടം തോന്നിയതെങ്കിൽ മൂത്തോനിലെ അയാളുടെ കണ്ണുകളിലാണ് അഭിനയത്തിന്റെ സൗന്ദര്യം മുഴുവനും ഇതൊക്കെ കണ്ട അനുരാകശ്യപ് അയാളെ തൻ്റെ സിനിമയിലെ കഥാപാത്രമാക്കി എന്നതിൽ അതിഷേമേയില്ല ഒരു നടന്റെ വളർച്ചയുടെ ഗ്രാഫ് വരച്ചു നോക്കിയാൽ ഏറ്റവും വളർച്ചയുണ്ടായിട്ടുള്ളത് റോഷൻ എന്ന വ്യക്തിയിൽ തന്നെയാവണം ആനന്ദത്തിൽ നിന്നും സി യു സിയു സൂണിലെത്തുമ്പോഴേക്കും അയാളിൽ ഭാവിയിലേക്കുള്ള പ്രതീക്ഷ മാത്രമല്ല അയാളൊരു ഉറപ്പും കൂടിയാണ് അയാൾ തിരഞ്ഞെടുക്കുന്നത് സിനിമകളെയല്ല കഥാപാത്രങ്ങളെയാണ് അതിനാൽ തന്നെ അയാളുടെ കഴിവുകളെ സ്ക്രീനിലെത്തിക്കാൻ അയാൾ തന്നെ അവസരമുണ്ടാക്കുന്നതായി തന്നെയാണ് തോന്നുന്നതും അതിനയാളുടെ ശബ്ദം പോലും അത്രയും സഹായിക്കുന്നുണ്ട് ഒന്നും രണ്ടുമൊന്നുമല്ല അയാളുടേതായി വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും സ്ഥിരതയോടെ മുന്നോട്ട് പോകുന്നു ഇത്രയോ നടന്മാർക്ക് ഇന്ന് സാധിക്കാത്തതും അതാണ് സ്ഥിരതയോടെ റൺസ് അടിച്ചു കൂട്ടുന്നത് കൊണ്ടാവണം ക്രിക്കറ്റിൽ ഒരാളെ നമ്മൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് സിനിമയിൽ അഭിനയത്തിന്റെ സ്ഥിരതയോടെ ഒരു ഇരുപത്തിയെട്ടുകാരൻ സ്കോർ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടാതെ തരമില്ലല്ലോ അതെ ഇത് സത്യമാണ് കണ്ടുപരിചയിച്ച സ്ഥിരം നായകസങ്കല്പത്തിൽ നിന്ന് ഒട്ടൊന്നു വേറിട്ട മുഖവും ശബ്ദവുമൊക്കെയായി വന്ന ഈ യുവാവിനെ ഇഷ്ടപ്പെടാൻ കാരണങ്ങൾ പലതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ മാത്യു ജോസഫിന്റെയും റജീന അഗസ്റ്റിൻ്റെയും മകനായാണ് റോഷിൻ്റെ ജനനം അച്ഛൻ കാനറ ബാങ്ക് ഉദ്യോഗസ്ഥൻ അമ്മ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ അത്യാവശ്യം നല്ല സാമൂഹ്യ കുടുംബ പശ്ചാത്തലമുള്ള ബാലൻ കോട്ടയം കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിച്ചു ശേഷം കുസാറ്റിലേക്ക് എഞ്ചിനീയറിംഗ് പഠനത്തിനായി പക്ഷേ അവിടെ ഒരു സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിൽ ചിട്ടയായി പഠിക്കാൻ മനസ്സുരയ്ക്കാത്ത പയ്യൻ അവിടെ വിട്ടു നേരെ മദ്രാസിലേക്ക് അവിടെ താമ്പരത്തെ പ്രസിദ്ധമായ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലേക്ക് മലയാളത്തിൻ്റെ സ്വന്തം ഖസാക്കിലെ രവിയെ പോലെ ഫിസിക്സ് മെയിൻ എടുത്തു തന്നെ ആ കോളേജിൽ ശരിക്കും താമ്പരത്തിൻ്റെ സംസ്കാരവും സൗന്ദര്യവും തന്നെയാവണം റോഷിനെ നാടകങ്ങളിലേക്ക് ആകർഷിച്ചത് രണ്ടാം വർഷ ബിരുദ പഠനത്തിനിടെ തുടങ്ങിയ തിയേറ്റർ മോഹം റോഷനെ ആ മേഖലയിൽ തന്നെ എത്തിച്ചു ഗ്രാജുവേഷന് ശേഷം മുംബൈയിലെ ഡ്രാമ സ്കൂളിൽ റോഷൻ നാടകവും തിയേറ്റർ സ്റ്റഡീസും ചെയ്തു പഠനത്തിനൊപ്പവും ശേഷവും മുംബൈ തന്നെയായിരുന്നു പ്രധാന തട്ടകം എന്തിനുവിടമുള്ള മുംബൈ മഹാനഗരത്തിൽ പഠനവും നാടകങ്ങളെയും തുടർന്നു എന്നാൽ റോഷൻ ഒരു പ്രൊഫഷണൽ നാടക ഗ്രൂപ്പുമായി ചേർന്ന് പ്രവർത്തിക്കാനിട ലഭിക്കുന്നത് ചെന്നൈയിലാണ് അവിടെ സ്റ്റേജ് ഫ്രൈറ്റ് പ്രൊഡക്ഷൻസിൽ റോഷന് കോളേജിൽ ഓഡിഷൻ വഴി അവസരം ലഭിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ മ്യൂസിയം തിയേറ്ററിൽ ആദ്യ നാടകം അരങ്ങേറിയതോടെ തൻ്റെ വഴി ഇതാണെന്ന് റോഷൻ ഉറപ്പിച്ചു പിന്നെ ചെന്നൈയിലെ നിരവധി തിയേറ്റർ ഗ്രൂപ്പുകളുമായി ചേർന്ന് സജീവ നാടക പ്രവർത്തനത്തിൽ ഇടപെട്ട റോഷൻ കോളേജിൽ കൂട്ടുകാർക്കൊപ്പം തിയേറ്റർ നമ്പർ ഫിഫ്റ്റി എന്ന തിയേറ്റർ ഗ്രൂപ്പും ഉണ്ടാക്കി മാത്രമല്ല പ്രതിഭയുറ്റ നാടക സംവിധായകനായും റോഷൻ പേരെടുത്തു ജീൻ പോൾ ജീൻപോൽസാർത്തിന്റെ നോ എക്സിറ്റിന്റെ പുനരാവിഷ്കാരത്തിന് രണ്ടായിരത്തി പതിമൂന്നിലെ നാഷണൽ സ്റ്റുഡന്റ് തിയേറ്റർ ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനുള്ള അവാർഡും അദ്ദേഹം സ്വന്തമാക്കി അങ്ങനെ ആഘോഷമായൊരു കലാലയത്തിനൊടുവിൽ റോഷൻ വിഖ്യാതയായ നാടക പ്രവർത്തകയും അഭിനേത്രിയുമായ സ്ലംഡോഗ് മില്യനെയർ എന്ന ചിത്രത്തിലൂടെ നമുക്ക് പരിചിതയായ ഫസേ ജലാലിയുടെ നാടക കളരിയിലെത്തി അവിടെ സെവൻ 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 എന്ന ഏറെ ഖ്യാതി നേടിയ പ്രൊഡക്ഷന്റെ ഭാഗമായി ഇങ്ങനെ വലിയൊരു നാടക പ്രവർത്തനത്തിന്റെ അനുഭവവും പേറിയാണ് സിനിമ എന്ന സ്വപ്നത്തിലേക്ക് റോഷൻ എത്തുന്നത് റോഷന് സിനിമ എളുപ്പമായിരുന്നല്ലോ എന്ന ചോദ്യത്തിന് ഒരു ചിരിയോടെ അയാൾ പറയും പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെയാവാം എന്നാൽ എനിക്കതങ്ങനെയല്ല റോളുകൾ ചോദിച്ചും ഓഡിഷനുകളിൽ വിയർപ്പൊഴുക്കിയുമാണ് അവസരങ്ങൾ വന്നത് കിട്ടിയവ പോലും ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നിട്ടും പിടിച്ചു നിന്നു അത് സത്യമാവണം രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന റോഷൻ രണ്ടായിരത്തി പതിനാറിൽ പുതിയ നിയമം എന്ന എത്തിയത് പിന്നെ അടികപ്പിയാരെ കൂട്ടമണി എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം അവിടെ നിന്ന് ആനന്ദവും കൂടേയും ഇതിലേക്കെല്ലാം ചാൻസ് ചോദിച്ചും ഓഡിഷൻ വഴിയുമാണ് റോഷൻ എത്തിയത് ഈ ചിത്രങ്ങൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് അവസരങ്ങൾ വന്നു തുടങ്ങിയത് കപ്പേളയും മൂത്തോനുമൊക്കെ യഥാർത്ഥ പ്രതിഭയെ മൂടി വെക്കാനാവില്ല എന്ന പ്രപഞ്ച നിയമം റോഷനും ബാധകമാണെന്ന് തോന്നുന്നു മൂത്തോനിലേക്ക് നായകന്റെ പ്രണയമായി എത്തിയ ബോളിവുഡിന്റെ സൂപ്പർ സംവിധായകൻ അനുരാഗ് കശ്യപ് കാണുന്നത് ഗീതു മോഹൻദാസിന്റെ എഡിറ്റിംഗ് ടേബിളിൽ വച്ചാണ് ആ അഭിനയം കണ്ടിഷ്ടമായ അനുരാഗ് കശ്യപ്പിന്റെ വിളിയെത്തുമ്പോൾ നമുക്കൊരുമിച്ചൊരു സിനിമ ചെയ്യണമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഒന്നും റോഷൻ അത് യാഥാർത്ഥ്യമാകുമെന്ന് തോന്നിയതേയില്ല പക്ഷേ ചോക്ഡ് എന്ന സിനിമ സംഭവിച്ചു ബോളിവുഡിൽ അതും ആറേഴു വയസ്സ് പ്രായമുള്ള കുഞ്ഞിന്റെ അച്ഛനായി തന്നെ റോഷൻ അഭിനയിച്ചു അതെ മുൻവിധികളില്ലാതെ കഥാപാത്രങ്ങൾ ഏറ്റെടുക്കുന്നത് റോഷന്റെ വിജയത്തിനൊരു കാരണം കൂടിയാണ് ഹോമോസെക്ഷുവാലിറ്റിയെ സമൂഹം ഇന്നും അംഗീകരിക്കാൻ മടിക്കുന്ന വേളയിൽ ധീരമായി അത്തരം കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ടത് അഭിനന്ദനീയം തന്നെ അതേപറ്റി റോഷൻ പറഞ്ഞത് പ്രണയം സത്യമാണെങ്കിൽ അത് സുന്ദരമാണ് അത് ആരൊക്കെ തമ്മിലായാലും ഇനി ലോക്ക്ഡൗൺ സമയത്ത് സിനിമാ വ്യവസായം സ്തംഭനത്തിലേക്ക് നീങ്ങുമ്പോൾ റോഷിനെ തേടിയെത്തിയ ഫഹദിൻ്റെ കോൾ അതിൽ നിന്ന് പിറവികൊണ്ട സിയുസൂൺ ഗംഭീരമായ പ്രകടനം വരാനിരിക്കുന്ന സിദ്ധാർഥിവയുടെ വർത്തമാനം ആഷി കബുവിൻ്റെ പെണ്ണും ചെറുക്കനും എല്ലാം ഈ യുവനടനിൽ പ്രതീക്ഷകൾ നൽകുന്ന സിനിമ തന്നെ മാറുദ്ധ സിനിമാ സംസ്കാരത്തിൻ്റെ പുതിയ മുഖമായി കഴിവുറ്റ മുഖങ്ങളെത്തട്ടെ ആശംസകൾ entertainment desk silver screen